അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കാൽ തെറ്റി വീണ് പരിക്കേറ്റ 4 വയസ്സുകാരി കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ പ്രത്യേക വിഭാഗത്തിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവമുണ്ടായത്. അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലാണ് സംഭവം നടന്നത്. തലയ്ക്കു പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അംഗൻവാടി അധ്യാപികയ്ക്കും വീണു പരിക്കേറ്റിരുന്നു. ആൻഡ്രോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ആകെ 3 നിലകളാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളത്. ഏറ്റവും താഴത്തെ നിലയിൽ അംഗൻവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. 2ാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നു. 3ാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. 2ാം നിലയിലെ വരാന്തയിൽ വീണ മഴവെള്ളത്തിൽ കാൽ തെന്നി 4 വയസ്സുള്ള കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കാൻ ചാടിയ അംഗൻവാടി അധ്യാപികയുടെയും കാലൊടിഞ്ഞു. തെന്നി തെറിച്ച് കിടക്കുന്ന വഴി ഇതിലൂടെ വേണം ഈ കുഞ്ഞുങ്ങളും ഈ ഇവിടെ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു വഴിയാണ്. അവർക്കൊന്നും ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ഇത് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ടൈലൊരു വാസേജിലിട്ടേക്കുന്ന ടൈലിലൊരു ഗ്രിപ്പ് പോലും ഇല്ലാത്ത ടൈല് വെള്ളം നനഞ്ഞാൽ തെന്നി വീഴും. അതിലൂടെയാണ് ഈ കുട്ടികൾ നടന്നു കയറി പോകുന്നത്. തലയോട്ടിക്ക് പരിക്കേറ്റ കോയേലിപ്പറമ്പിൽ ആന്റപ്പന്റെ മകൾ മെറീനയെ കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അംഗനവാടി വർക്കർ കല്ലാർ വട്ടയാർ ചാത്തനാട്ടുവേലിയിൽ പ്രീതി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികളെ വീഴാണ്ടിരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഗേറ്റ് സഹിതം അംഗൻവാടി താഴെ നിലയിലുണ്ട്. അവിടെ നിലവിൽ അംഗൻവാടി അങ്ങനെ ഉള്ളപ്പോൾ ഈ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം ടീച്ചർമാരുടെ ആവശ്യപ്രകാരം ഇത് 3ാം നിലയിലേക്ക് മാറ്റുകയും അവരുടെ അനാസ കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അംഗൻവാടി 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് അനുദിനമാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ കുഞ്ഞു പിള്ളേരാണ് വരുന്നത്. ഈ 2ാമത്തെ നിലയിൽ ഇങ്ങനെ വെച്ചേക്കുന്ന കാരണമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രീതിയുടെ ഇടത്തേക്കാലാണ് ഒടിഞ്ഞത്. പള്ളിവാസൽ പഞ്ചായത്തിലെ കല്ലാർ അംഗൻവാടിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഉച്ചയ്ക്ക് കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു 4 വയസ്സുകാരി കാൽവഴുതി മുറ്റത്തേക്ക് വീണത്. കുട്ടി താഴെ വീണെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വന്ന് ബാബുവും ബാബുവിൻ്റെ കുട്ടികൾ വരുന്നുവെന്ന് പറഞ്ഞു. അതിപ്പം ഞാൻ ഓടി ചെന്നപ്പം മുറ്റ മൊത്തം നനഞ്ഞ് ബ്ലഡ് തലത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാ ബുദ്ധിമുട്ടി പറഞ്ഞ് കൊച്ചു 3 ഒന്നര കാലത്തുനിന്ന് പറഞ്ഞു. പറഞ്ഞാൽ തന്നെ ഞങ്ങൾ അടിമാലിലുണ്ടായ അടിമാലിൽ വിളിച്ചു പറഞ്ഞ് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെ നേരെ ബിസിനസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നേരെ കോട്ടയത്ത് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് അതിലെ കുഞ്ഞുങ്ങൾ പഠിക്കാനൊരു സൗകര്യങ്ങൾ കൊടുക്കാണ്ട് ഈ കാടുകളുണ്ടോ ഇത് കണ്ടോ മൊത്തം കാട് പിടിച്ച് നാശമാക്കിപ്പിക്കുക. ഈ താഴേക്ക് നിന്ന് ഇറങ്ങി വന്നെങ്കിൽ തന്നെ രണ്ടാം നിലയിലെ കൈവരിയിലെ കമ്പികൾക്കിടയിലൂടെയാണ് മെറീന 20 അടിയോളം താഴ്ചയിൽ കെട്ടിടത്തിന്റെ അരികിലൂടെ വെള്ളമൊഴുകുന്ന ഓടയിലേക്ക് വീണത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടം 2ാം നിലയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് താഴത്തെ നിലയിലാണ്. ഇവിടെയായിരുന്നു നേരത്തെ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. 2018 പ്രളയത്തിൽ വെള്ളം കയറിയതിനാൽ മുകളിലത്തെ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. ആൻഡ്രോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ അടിമാലി.